എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ജെസ്സീസ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ റെസിപ്പികളും എല്ലാ എൻ്റെ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു പുതിയ വിഭവം ഉണ്ടാക്കാം. അതെന്താണെന്ന് നമുക്കറിയണ്ടേ? അതാണ് ഞണ്ട് റോസ്റ്റ്. അപ്പം ഞണ്ട് റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കതിന് വേണ്ടത് ക്രാബാണ്, അതായത് ഞണ്ട്. ഇവിടെ ഒരു 8 പീസ് ഞണ്ടുണ്ട്. എല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ചെറിയ ലെഗൊന്നും എടുത്തിട്ടില്ല, വലിയ കാല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ കയറാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഞണ്ടിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പർ ഞണ്ടാണ്, എല്ലാത്തിൻ്റെ ഉള്ളിലും പൊന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. 2 ചെറിയ സവാള, പിന്നെ ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി സുലഭമായിട്ട് കിട്ടുവാണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന്, ഒരു വലിയ ടൊമാറ്റോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1¼ ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. ഞാനൊരു ഉരുളിയിലാണിന്ന് ഇത് കുക്ക് ചെയ്യുന്നത്. ഉരുളി അടുപ്പേ വെച്ചു, ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ സവാള ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. നല്ല മണമാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്, അതാണ് ഈ ക്രാബിൻ്റെ മെയിൻ ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ ചെറിയുള്ളിയൊക്കെ ചേരുമ്പോൾ ഈ മസാലയും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്നു വരാം. ഞാൻ ഒന്ന് മൂടി വെച്ചായിരുന്നു. അതൊക്കെ വഴന്ന് നല്ല പേസ്റ്റായി, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കളറ് മാറി നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊത്തിരി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ക്രാബിലുള്ള അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഞാൻ സവോള വഴറ്റാൻ നേരത്ത് ശകല ഉപ്പിട്ട് കൊടുത്തായിരുന്നു, ബാക്കി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ.
ഇതീ ക്രാബീന്ന് വരുന്ന വെള്ളം കൊണ്ട് വെന്ത് ക്രാബിന് ഒത്തിരി വേവൊന്നുമില്ല നമുക്കൊരു 15 മിനിറ്റ് മതി ഇത് കുക്ക് ആയിക്കട്ടെ അങ്ങനെ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ ക്രാബ് റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം നല്ല മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രാബ് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തില്ല ആ ക്രാബിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് മാത്രമാണ് ഇത് കുക്കായത് അങ്ങനെ നമ്മുടെ ക്രാബ് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ സൈഡ് വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇച്ചിരി മോരൊഴിച്ച് ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പ്രാവശ്യം ഒരു പുതിയ ഡിഷുമായി ഒരു നടം വരെ എല്ലാവർക്കും ബൈ ബൈ